ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നെല്ലിക്ക കറിയുമായിട്ടാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വീട്ടിൽ നെല്ലിക്ക ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നെല്ലിക്കക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വെച്ചതാണേ. ഇനി ഓരോ നെല്ലിക്കയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 4 നെല്ലിക്കയും ഞാൻ ഇതാ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങാ ചിരകിയതും ഒരു 4 കാന്താരി മുളകും ഒരു 4 ചെറിയുള്ളിയും അതുപോലെ ഒരു 5 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി നെല്ലിക്കൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ എടുത്ത് വെച്ചല്ലോ അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നെല്ലിക്കയും തേങ്ങയ്ക്കും ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നാടൻ കറി ആയതുകൊണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം. അതിനായിട്ട് ഞാനിതൊരു ചെറിയൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാനക്കിത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കടുകൊക്കെ ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറിയുള്ളി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയുള്ളിക്ക് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നെല്ലിക്കക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ദിവസം ഓരോ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണേ. അപ്പോൾ ഈ ഒഴിച്ച് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണേ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.